ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇൻഫോ മീഡിയ ബ്ലോഗിൻ്റെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ 2022 ജൂൺ മാസം 17-ാം തീയതി വളരെ പ്രധാനപ്പെട്ട 6 അറിയിപ്പുകളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്തിരുന്നത്. അപ്പോഴെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക, അതുപോലെ തന്നെ വീഡിയോ പൂർണ്ണമായും കാണുവാനും പ്രത്യേകം ശ്രദ്ധിക്കുക. കൂടാതെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാ ആളുകളും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് കാണുന്ന ബെൽ നോട്ടിഫിക്കേഷൻ കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തിച്ചേരും. ഫേസ്ബുക്ക് പേജ് വഴി വീഡിയോ കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്ത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക. പ്രധാനപ്പെട്ട ആദ്യത്തെ അറിയിപ്പ് എന്ന് പറയുന്നത് കാലവർഷം ശക്തമാകുന്നു എന്നുള്ള അറിയിപ്പുകൾ ഇപ്പോൾ ഔദ്യോഗികമായിട്ട് തന്നെ എത്തിയിരിക്കുകയാണ്. പല ജില്ലകളിലും യെല്ലോ അലർട്ടുകളൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇടുക്കി, അതുപോലെ തന്നെ പത്തനംതിട്ട, കോട്ടയം ഒക്കെ ജില്ലകളിലുള്ള ആളുകൾ അതീവ ജാഗ്രത പാലിക്കുക. അതിശക്തമായ മഴ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പിൻ്റെ അറിയിപ്പ് വന്നിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ്. അടുത്ത 5 ദിവസം കൂടി ശക്തമായിട്ടുള്ള മഴ ഉണ്ടാകുമെന്നാണ് അറിയിപ്പ് വന്നിരിക്കുന്നത്. മറ്റൊരു അറിയിപ്പ് എന്ന് പറയുന്നത് സംസ്ഥാനത്തും രാജ്യത്തും കോവിഡ് ഇപ്പോൾ വീണ്ടും കുതിച്ചുയരുന്ന സാഹചര്യമാണ്. നമ്മുടെ കേരളത്തിൽ തന്നെ ഇപ്പോൾ എറണാകുളം, തിരുവനന്തപുരം, കോട്ടയം, കോഴിക്കോട് ഈ 4 ജില്ലകളിൽ കോവിഡ് വ്യാപനം അതിരൂക്ഷമായിരിക്കുകയാണ്. എന്തുതന്നെയായാലും ഉടനെ തന്നെ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുവാനുള്ള നടപടികൾ ഉണ്ടാകുമെന്നും സൂചന വരുന്നു. കൂടാതെ രാജ്യത്താകമാനം ഒരു പക്ഷേ ഭാഗികമായിട്ടുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവരുവാനുള്ള നടപടി ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ നമുക്കറിയുവാൻ സാധിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് എന്ന് പറയുന്നത് 2500 രൂപ വരെ നിങ്ങൾക്ക് ഒരു ആനുകൂല്യമായിട്ട് ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പാണ്. ബാലവേല, നമ്മുടെ സംസ്ഥാനത്ത് ബാലവേലയൊക്കെ ഔദ്യോഗികമായിട്ട്, നമ്മുടെ സംസ്ഥാനത്തെന്നല്ല നമ്മുടെ രാജ്യത്ത് തന്നെ ബാലവേലയൊക്കെ ഔദ്യോഗികമായിട്ട് നിരോധിച്ചിരിക്കുന്നതാണ്. ബാലവേല ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നിങ്ങൾ കാണുകയോ അല്ലെങ്കിൽ കേൾക്കുകയോ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ നിങ്ങളിത് അറിയിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് 2500 രൂപ വരെ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പാരിതോഷികം ലഭിക്കുന്നതായിരിക്കും. ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പുകൾ ഇപ്പോൾ സംസ്ഥാന സർക്കാർ തന്നെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ജനങ്ങളെല്ലാവരും ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളെല്ലാവരും ഈ ഒരു കാര്യം, ഇങ്ങനെ ഒരു ബാലവേല കണ്ടിട്ടുണ്ട് എങ്കിൽ, ഈ ഒരു പാരിതോഷികത്തിന് വേണ്ടി പോലുമല്ല, നമ്മളിങ്ങനെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കുക. മറ്റൊരു അറിയിപ്പ് എന്ന് പറയുന്നത് നീല വെള്ള കാർഡ് ഉടമകൾക്ക് ഇനി അങ്ങോട്ട് വളരെ കഷ്ടകാലം നിറഞ്ഞ നാളുകളായിരിക്കും എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നിലവിൽ മണ്ണെണ്ണയുടെ വിലയൊക്കെ ഗണ്യമായിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇതുകൂടാതെ തന്നെ നീല വെള്ള കാർഡ് ഉടമകൾക്കുള്ള ആട്ടയുടെ വിതരണം ഉടനെ തന്നെ നിർത്തിവെക്കും എന്നുള്ള അറിയിപ്പുകളാണ് ഇപ്പോൾ ഭക്ഷ്യവകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പലതരത്തിലുള്ള ആനുകൂല്യങ്ങൾ മുൻഗണനേതര കാർഡുകൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. എന്തുതന്നെയായാലും ഭാവിയിൽ ഇവർക്ക് റേഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കുമോ എന്നുള്ളത് പോലും നമ്മളിനി കാത്തിരുന്ന് കാണേണ്ട ഒരു സാഹചര്യമാണ്. മറ്റൊരു അറിയിപ്പ് എന്ന് പറയുന്നത് ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പാണ്. ജൂൺ മാസത്തിലെ ക്ഷേമ പെൻഷൻ തുക ഈ മാസം അവസാനത്തോടുകൂടി, അതായത് 25-ാം തീയതി കഴിയുന്നതോടുകൂടി തന്നെ ലഭ്യമാകും എന്നുള്ള അറിയിപ്പുകളൊക്കെ ഔദ്യോഗികമായിട്ട് തന്നെ വരുന്നുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിൽ ആവശ്യത്തിലുള്ള പണം ഉള്ളതുകൊണ്ട് തന്നെ ഈ മാസം യാതൊരു തരത്തിലുള്ള ക്ഷേമ ആനുകൂല്യങ്ങളും തടസ്സപ്പെടില്ല എന്ന് തന്നെയാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. പൊതുജനങ്ങളെല്ലാം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. വളരെയധികം ആളുകൾ നമ്മുടെ അടുത്ത് ഈ ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. മറ്റൊരു അറിയിപ്പ് എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പദ്ധതി ഇപ്പോൾ സംസ്ഥാന സർക്കാരും ഏറ്റു നടത്തുന്ന ഒരു സാഹചര്യമാണ്. പ്രത്യേകിച്ച് മനസ്സിലാക്കുക, റോഡ് അപകടങ്ങളിൽ എന്തെങ്കിലും ഒരു മരണത്തോട് മല്ലിടിച്ച് കിടക്കുന്ന ആളെ നമ്മൾ രക്ഷപ്പെടുത്തുവാൻ സഹായിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് 5000 രൂപ വരെ ഒരു പാരിതോഷികമായിട്ട് സംസ്ഥാന സർക്കാരും വിതരണം ചെയ്യുകയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണിത്. പ്രധാനമായിട്ടും നിങ്ങൾ മനസ്സിലാക്കുക, ഒരു വ്യക്തി ഒരു അപകടത്തിൽ പെടുകയാണ് എന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ഹോസ്പിറ്റലുകളിൽ എത്തിക്കുകയാണെങ്കിൽ ഇവർക്ക് രക്ഷപ്പെടുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് ഈ ഒരു പദ്ധതി ഇപ്പോൾ സംസ്ഥാന സർക്കാരും നടപ്പാക്കുന്നത്. മറ്റൊരു അറിയിപ്പ് എന്ന് പറയുന്നത് ക്ഷേമ പെൻഷൻ തുക, അതായത് പ്രവാസി ക്ഷേമ പെൻഷൻ തുക 3000-3500 രൂപയുമൊക്കെ ആക്കി വിതരണം ആരംഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നിലവിൽ പ്രവാസിയായിട്ടിരിക്കുന്ന ആളുകൾക്ക് 3500 രൂപയും അതുപോലെ തന്നെ പ്രവാസിയായി നാട്ടിൽ വന്ന് അവരുടെ പ്രവാസി ജീവിതം അവസാനിപ്പിച്ച ആളുകൾക്ക് 3000 രൂപയുമാണ് പ്രവാസി ക്ഷേമ പെൻഷൻ തുക വിതരണം ചെയ്യുന്നത്. സർക്കാർ ഇതിന് മുമ്പ് തന്നെ ഒരു ബഡ്ജറ്റിൽ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്. ആ ഒരു കാര്യം ഇപ്പോൾ വാക്ക് പാലിച്ചിരിക്കുകയാണ് എന്നുള്ള അറിയിപ്പുകളാണ് നമുക്ക് അറിയുവാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക. ഈ ഒരു പെൻഷൻ തുക 3000-3500 ലഭിച്ച ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ മറ്റു വീഡിയോയുമായി അപ്പോൾ ഇത്രയുമാണ് പറയുവാൻ വന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെയും ബൈ ഫ്രണ്ട്സ്.